ഹായ് ഫ്രണ്ട്, അസ്സലാമു അലൈക്കും. അപ്പൊ ഇതൊരു ഹാങ്ങിങ് പോസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എന്റെ വീട്ടിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഒരു കബോർഡ് ചെയ്യുന്നതിന്റെ വർക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അലുമിനിയം ഫാബ്രിക്കേഷനിലും അതുപോലെ തന്നെ പി വി സി ബോർഡിലും ചെയ്തിട്ടുള്ള രണ്ട് വർക്കുകളുണ്ട്. അപ്പൊ അതിൽ വന്ന ബാക്കി പീസാണ് ഇതാ കാണുന്നത്. അപ്പൊ ഇത് ഒരു വുഡൻ ടെക്സ്ചറുള്ള ഒരു പി വി സിയുടെ ഒരു ബോർഡാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല വൃത്തിയുള്ള ഒരു ഭാഗം നോക്കി ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ഇത് പാലുകാട്ടുന്ന ടൈമിന്റെ മുകളിൽ ബാൽക്കണിയിൽ ഇട്ടതിന്റെ ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ കളക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു പീസ് ഞാൻ ഇതിലെടുത്തു. അപ്പോൾ ഇത് ഞാൻ ഒത്തിരി ആൾക്കാർ ഈ തടിയുടെ പീസുകളിൽ പെയിന്റ് ഒക്കെ അടിച്ച് ചെറിയ രീതിയിൽ ദോരങ്ങളൊക്കെ ഇട്ട് അതിലെ ടെസ്റ്റ് ട്യൂബിനെ സെറ്റ് ചെയ്യുന്ന ആയിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഇത് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഷോർട്ട്സ് ഇട്ടു വളരെ പരിതാപകരമാണ്, കാരണം കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. നമ്മുടേതല്ലാത്ത കണ്ടന്റുള്ള വീഡിയോസ് ഒന്നും നമുക്ക് ഇട്ടാൽ മോണിറ്റൈസ് ആവില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് കുറെ വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഒത്തിരി വ്യൂവേഴ്സ് ഒന്നും ഇല്ല. യൂട്യൂബ് റെക്കമെൻഡേഷനിലും ഇടുന്നില്ല, കുഴപ്പമില്ല. എന്നാലും നിങ്ങളെ പോലെയുള്ള കൂട്ടുകാരൊക്കെ സഹായിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് രണ്ട് ടെസ്റ്റ് ട്യൂബ് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബ് 30 രൂപയാണ്. ആ രണ്ട് ടെസ്റ്റ് ട്യൂബ് വാങ്ങി അതിൽ ഞാൻ സെറ്റ് ചെയ്യുന്നത് രണ്ട് പോത്തോസാണ്, രണ്ട് വെറൈറ്റി. ഒരു ജേഡ് പോത്തോസും ഒരു മാർബിൾ പോത്തോസുമാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. മാർബിൾ മാർബിൾ ആണെന്ന് തോന്നുന്നു, മാർബിൾ പോത്തോസാണ് വെച്ചിട്ടുള്ളത്. ഇതെന്റെ ബെഡ്റൂമിലാണ് ഞാൻ സെറ്റ് ചെയ്തത്. എനിക്ക് എന്റെ മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇക്ക പറഞ്ഞത് ഇത്രയും വീതി വേണ്ടായിരുന്നു, കുറച്ചും കൂടി വീതി കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി. അപ്പൊ ഞാനത് എങ്ങനെ ചെയ്തതിന് കാരണം ഇനി എനിക്ക് പുറത്തു പോകുമ്പോൾ വീണ്ടും നമുക്ക് രണ്ട് ടെസ്റ്റും കൂടെ വാങ്ങിയാൽ നമുക്ക് വീണ്ടും അത് സെറ്റ് ചെയ്യാമല്ലോ. അതിനു വേണ്ടി ആണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പൊ എന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് ടെസ്റ്റും ഞാൻ ഇപ്പൊ ചെയ്തു. അപ്പൊ ഇനി എനിക്ക് മൂന്ന് ടെസ്റ്റും കൂടെ വാങ്ങി നേരത്തെ വയ്ക്കുമ്പോൾ നല്ല കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പൊ അവിടെ ഈ രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഈ രണ്ടിലെണ്ണ ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വുഡൻ ഫീച്ചേഴ്സ് മതി, അത് മാത്രമല്ല കാർഡ്ബോർഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാർഡ്ബോർഡ് ഇതുപോലെ നീളത്തിനടുത്ത് ഒന്ന് ഒട്ടിച്ച് ആ രീതിയിൽ ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ഒട്ടിച്ച് വെച്ചിട്ട് അതിൽ നമുക്ക് പ്ലാന്റ്സുകൾ വെക്കാം. നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്നതും വെള്ളത്തിലിട്ട് വളർത്താൻ പറ്റുന്ന ചെടികളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്ത് വളർത്താൻ കേട്ടോ. കുറച്ചും കൂടെ വലിയ ടെസ്റ്റ് കൊണ്ടാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. പക്ഷേ അതിന് പുതിയ വേനലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ അപ്ഡേഷൻ ഞാൻ എന്തായാലും എൻ്റെ ഗാർഡൻ ടൂറിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി ആൾക്കാർ എൻ്റെ ഗാർഡൻ ടൂർ ആവശ്യപ്പെടുന്നുണ്ട്, ഞാൻ ചെയ്യാം കേട്ടോ. എനിക്ക് ഈ വ്യൂ കുറവായതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ മടിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ട് അത് കാണാനാളില്ലെങ്കിൽ പിന്നെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടാത്തത്. എനിക്ക് വ്യൂ വന്ന് തുടങ്ങിയെന്ന് തോന്നുമ്പോൾ ഞാൻ എന്തായാലും ഗാർഡൻ ടൂർ ഇടാം കേട്ടോ. ആരും പരിഭവിക്കരുത്, ഞാൻ ഇടാം. പിന്നെ ഇപ്പോൾ കാണുന്നില്ല ഇലയ്ക്ക് ചെറിയൊരു വെള്ള കുത്ത പോലെ. ഇതെന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇതിപ്പോൾ സിറ്റൗട്ടിൽ വെച്ചിരിക്കുന്ന ചെടിയാണ്. അപ്പോൾ സിറ്റൗട്ടിൽ ഇൻഡോറിലും വയ്ക്കുന്ന ചെടികളിൽ ഡസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ അതിനെ വേപ്പെണ്ണയും വെള്ളവും കൂടെ ചേർന്ന് മിക്സ് വെച്ച് തുടയ്ക്കണം ഇലയിലും. അത് മാത്രമല്ല നമ്മൾ പാലുണ്ടെങ്കിൽ പാല് കോട്ടലിൽ വെച്ച് നമ്മൾ തുടയ്ക്കുന്നത് ഇലയാ തുടയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ തുടയ്ക്കാതിരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഈ വെള്ള സ്പോട്ടുകളാണ് ഇതിന് കാരണം. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ സിറ്റൗട്ടിലായിരുന്നാലും ഇൻഡോറിൽ വളർത്തുന്ന ചെടികളും ഇതുപോലെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഓരോ ഡിസീസുകളാണ് ഇത്. എല്ലാവരും അതൊന്നും പ്രത്യേകം ശ്രദ്ധിച്ച് ഇതെന്നെ ഞാൻ റൂമിൽ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ടാറ്റ, ബൈ.